ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിവിയസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ക്യുക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഓർമ്മ ഉണ്ടോ, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാർവ് ചെയ്ത പംപ്കിനാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കെല്ലാം അറിയുന്നുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്ന് പിടിച്ച് പായസമാക്കാൻ പോവാണ്, പംപ്കിൻ പായസം ഉണ്ടാക്കാൻ പോവാണ്. ക്യുക്കായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് എങ്ങനെ പംപ്കിൻ പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വൻപയറും മത്തനും വെച്ചിട്ട് എങ്ങനെ പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 500 ഗ്രാമാണ് പംപ്കിൻ എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണിത്. 250 ഗ്രാം ശർക്കര, 2 ടേബിൾ സ്പൂൺ നെയ്യ്. പിന്നെ ഇത് ഒരു അര മുറി തേങ്ങേൻ്റെ പാലാണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഏലക്കായ. പിന്നെ ഒരു 2 ചെറിയുള്ളി അരിഞ്ഞത് വറവിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം വൻപയറാണ്. ഇത് ഞാൻ 4 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്. നമുക്ക് ആദ്യം ഈ വൻപയറും പിന്നെ പംപ്കിനും കൂടെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി, അധികമൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കതിനെ ഒരു 2 വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം. മമ്പയറും പംപ്കിനും ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചിട്ട് എടുക്കാം. ശർക്കര അലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം മമ്പയറും പംപ്കിനും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് പംപ്കിന് മാത്രം എടുത്തിട്ട് ഒന്ന് മാഷ് ചെയ്യാൻ പോവാണ്. നമുക്കിതിനൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഈ മമ്പയറിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഉടച്ചു വെച്ച പംപ്കിനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കട്ട കൂടാതെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, കട്ട കൂടാതെ തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനൊന്ന് വറവിടണം. ഇപ്പം ഞാനതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നന്നായി മെൽറ്റ് ആയിരുന്നു. നമുക്കതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളറിൽ വരുമ്പോൾ നമുക്കിതിനെ എടുത്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വൻപയർ പംകിൻ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നാടൻ രുചി. അപ്പം നമ്മളെ നാടൻ പായസം വൻപയർ പംകിൻ പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.